പുണ്യഭൂമിയ മക്കയിലെ പ്രസിദ്ധമായ ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജബലന്നൂർ പർവ്വതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെ തന്നെയാണ്. പർവ്വതത്തിന് താഴെയുള്ള പള്ളിയിൽ നിന്നും സുബൈ നിസ്കാരത്തിന് ശേഷം ഞങ്ങളുടെ സംഘം മല കയറാൻ തുടങ്ങി. മല കയറി തുടങ്ങുമ്പോൾ സൂര്യോദയത്തിന് മുമ്പുള്ള കാഴ്ചയും തായ്വരയിലെ കാഴ്ചയും അതിമനോഹരമായിരുന്നു. ഈ പർവ്വതം കയറുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം ഈ പർവ്വതത്തിനടുത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ അമീറായ ഉസ്താദ് പറഞ്ഞ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് ഒരു ദിവസം ഖദീജത്ത് റളിയല്ലാഹുവന്ന വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ ഉള്ള സമയത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്ഷണവുമായി ഖദീജത്ത് റളിയല്ലാഹുവന്ന വരുന്നത്. വരുന്ന വിവരം പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവരുടെ കയ്യിൽ ഒരു കയ്യിൽ വെള്ളപ്പാത്രവും മറുകയിൽ ഭക്ഷണപാത്രവുമുണ്ട്. ആ ഖദീജ അല്ലാഹുവിന്റെ സലാം പറയണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് നബിയോട് പറഞ്ഞേൽപ്പിച്ച മലയാണ് ജബലന്നൂർ. ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുക മാത്രമല്ല, സ്വർഗത്തിൽ ഒരു മണിമാളിക ഒരു വിളക്ക് കൊട്ടാരമുണ്ടെന്നും കൂടെ അറിയിക്കണം. അതിന്റെ സ്വഭാവം, അതിന്റെ രീതി, അതിന്റെ ഭാവം എല്ലാം പറഞ്ഞു കൊടുത്ത സുവിശേഷം കേട്ട ഒരു പർവ്വതമാണ് അല്ലാ ഹബീബായ റസൂലുള്ളായ കയറി പോയ അവിടുത്തെ കാത്തിരുന്ന ഖദീജ ഖദീജ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വന്ന് പേടിയാകുന്നു, അതുകൊണ്ട് തന്നെ പുതപ്പിച്ചു തരണമെന്ന് പറഞ്ഞ മരുവിടിച്ച ഉത്തരവസ്മി കേട്ട സ്ഥലമാണ്. അത് അങ്ങനെ കേഴങ്ങ് മോളത്തിൽ ഇറങ്ങിയായി എങ്ങോട്ടും പോലെ വളരെ ദുർഘടമാണ് ഇതിലേക്ക് ഇറങ്ങൽ. പിന്നെ സൗറ പോലെയല്ല ഞങ്ങളുടെ സംഘത്തിൽ മുന്നിൽ പോയവർ ഏതാണ്ട് ഈ മലമുകളിൽ എത്തിക്കഴിഞ്ഞു. പിന്നിലായി കുറച്ച് പേരുണ്ട്. അവർ കുറച്ച് നടന്ന ശേഷം ഇരുന്ന് ക്ഷീണം മാറ്റി മെല്ലെ മെല്ലെയാണ് ഈ മല കയറാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ഉചിതമായ മലകയറ്റം അത് തന്നെയാണ്. ഒറ്റയടിക്ക് കയറിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും പിന്നീട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ അല്പം കയറി അതിനുശേഷം സൈഡിലെ ഭിത്തിയിലും കല്ലിലുമൊക്കെ ഇരുന്ന് ക്ഷീണം മാറ്റി അങ്ങനെ മെല്ലെ മെല്ലെ കയറിപ്പോയാൽ നമുക്ക് സുഖമായിട്ട് മലമുകളിലെത്താൻ പറ്റും. പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്തേക്കാണ് ഈ കടക്കുന്നത്. ഏറ്റവും മുകളിലെത്തിയ ശേഷം മറുഭാഗത്തേക്ക് അല്പം ഇറങ്ങിച്ചെന്നാലാണ് ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാണാൻ കഴിയുക. ഇവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് ഉള്ളത്. ആ വഴിയുടെ സൈഡിൽ കൈവരി പിടിപ്പിച്ചിട്ടുണ്ട്. ആ കൈവരിയിൽ പിടിച്ചുകൊണ്ട് മെല്ലെ താഴേക്ക് ഇറങ്ങാൻ പറ്റും. പ്രായമായവരുൾപ്പെടെ ഇവിടെ ഹിറ ഗുഹയുടെ മുൻവശം വരെ വരുന്നതായി നമുക്ക് കാണാം. ഇവിടെയാണ് ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം തന്നെ വളരെ ഇടുങ്ങിയതും അല്പം ചെരിഞ്ഞതുമാണെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഏതൊരാൾക്കും തുടക്കത്തിലൊരു നെഞ്ചിടിപ്പുണ്ടാകുമെന്നത് ഉറപ്പാണ്. ചെരിഞ്ഞ് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ കഴിയൂ. ഉള്ളിലേക്ക് കടന്ന് അല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വിശാലമായ ഒരിടത്തിലേക്ക് എത്തും. അവിടെ നിന്നും രണ്ട് വഴികൾ കാണാം. ഈ ഒരു 5 മീറ്ററോളം വരുന്ന വഴിയുടെ മറ്റൊരു പ്രത്യേകത, മറുഭാഗത്ത് ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്
നമുക്ക് കടക്കാൻ പറ്റും എന്നതാണ്. പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയിൽ ഒരു പാറക്കല്ല് മറുവശത്തെ പാറയിലേക്ക് ഉന്തി നിൽക്കുന്നുണ്ട്. അതിനിടയിലെ ചെറിയ വിടവിലൂടെ തടി കൂടിയവർക്ക് അപ്പുറം കടക്കുക ശ്രമകരമാണ്. രണ്ടാമത്തെ വഴിയിലൂടെ കുനിഞ്ഞു കടക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് അതും പ്രായമായവർക്കും തടി കൂടിയവർക്കും ബുദ്ധിമുട്ടാണ്. 5 മീറ്ററോളം മാത്രം വരുന്ന വഴിയാണെങ്കിലും ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു വശത്തു നിന്നും മറുവശത്തെത്തുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും വളരെ വലുത് തന്നെയാണ്. അപ്പുറത്തേക്ക് കടന്നാൽ പാറക്കെട്ടുകൾ നിറഞ്ഞ തുറസായ ഒരു സ്ഥലത്തേക്കാണ് എത്തുക. അവിടെ 2 വലിയ പാറകൾക്കിടയിലായി കുട പോലുള്ള ഒരു കല്ലിന് അടിയിലുള്ള സ്ഥലത്താണ് നബി തിരുമേനി പ്രാർത്ഥനാനിരതനായി ഇരുന്നത്. ഈ കുട പോലുള്ള പാറക്കടിയിൽ 2 പേർക്ക് നിന്ന് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്. ഏതാണ്ട് നിരപ്പായതാണ് അടിവശവും. തിരക്കുകൾക്കിടയിലും ചിലർ ഇവിടെ നിന്നും നിസ്കരിക്കാൻ ശ്രമിക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് ഇവിടെ വരെ വന്ന് ഒന്ന് കണ്ടുപോകാൻ പോലും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഏതൊരു വിശ്വാസിക്കും നബി തങ്ങൾ പ്രാർത്ഥനയിൽ ഇരുന്ന അള്ളാഹുവിൻ്റെ ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ്റെ സന്ദേശവുമായി ആദ്യം ഇറങ്ങി വന്ന ഇഖ്റ ബിസ്മി ഓതിക്കേൾപ്പിച്ച ഈ പുണ്യഭൂമിയിൽ ഒന്ന് തൊട്ടുമുത്തുമ്പോൾ അവരുടെ മനസ്സും കണ്ണുകളും നിറഞ്ഞൊഴുകും. അജ്ഞതയുടെയും അസാൻമാർഗിക ജീവിതത്തിൻ്റെയും ഇരുണ്ട കാലത്തു നിന്നും മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നതിനും പുതിയൊരു ജീവിതശൈലിയിലേക്ക് ലോകത്തെ തന്നെ നയിക്കുന്നതിനും കാരണമായ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതിന് സാക്ഷിയായ ഈ പർവ്വതത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പർവ്വതത്തിന് ഏറ്റവും മുകളിൽ നിന്നുള്ള തായ്വാര കാഴ്ചയാണിത്. ദൂരെ കൈബാലയത്തിന് തൊട്ടടുത്തുള്ള ക്ലോക്ക് ടവറിൻ്റെ കാഴ്ചയും കാണാം. ചുറ്റുമുള്ള ചെറുതും വലുതുമായ കുന്നുകളിൽ മരങ്ങൾ മാത്രമല്ല ചെടികൾ പോലും ഇല്ല. പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ സ്ഥലത്തു നിന്നും പ്രാർത്ഥനയും മൗലിദ് പാരായണവും ഒക്കെ കഴിഞ്ഞാണ് ഓരോ സംഘവും മല ഇറങ്ങിത്തുടങ്ങുന്നത്. പുലർച്ചെ തന്നെ മല കയറാൻ തുടങ്ങിയെങ്കിലും ഇപ്പോൾ മല ഇറങ്ങിത്തുടങ്ങുമ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പുണ്യഭൂമി കണ്ട് ഇറാഗുഹയുടെ പാറക്കെട്ടുകളെ തലോടി ആത്മനിർവൃതിയോടെയാണ് ഓരോരുത്തരും മലയിറങ്ങുന്നത്. മക്ക ഹറമിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രാവിൻ കൂട്ടങ്ങളെ ഈ മലമടക്കുകളിലും നമുക്ക് കാണാം. കാൽമുട്ട് വേദനയുള്ളവർക്കൊക്കെ മല കയറ്റത്തേക്കാൾ മലയിറക്കം അല്പം ശ്രമകരമാണ്. പ്രായമായ നിരവധി പേർ ഊന്നുവടി ഉപയോഗിച്ചും മറ്റുള്ളവരുടെ കൈപ്പിടിച്ചും മല കയറുന്നത് കാണാം. എന്നാൽ അവരൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ളവരാണെന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർക്ക് പോലും മുട്ടുവേദനയും കിതപ്പും കാരണം മല കയറ്റം പ്രയാസകരമാകുന്നത് കാണുമ്പോൾ നമ്മൾ പൊതുവായി പിന്തുടരുന്ന ആരോഗ്യ കാര്യങ്ങളിലെ പോരായ്മ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ മല ഇറങ്ങിത്തുടങ്ങുമ്പോൾ നിരവധി പേരാണ് മല കയറി വരുന്നത്. ഒരു മരമോ ചെടിയോ പോലുമില്ലാത്ത ഈ മല വെയിൽ ചൂടാകുന്നതിന് മുമ്പ് തന്നെ കയറി ഇറങ്ങുന്നതാണ് നല്ലതെന്നതിനാലാണ് ഞങ്ങളുടെ സംഘത്തെ അമീർ നേരത്തെ തന്നെ മല കയറ്റിയത്. മല കയറുമ്പോൾ കുടിക്കാനുള്ള വെള്ളവും വഴിയിൽ നിന്ന് കഴിക്കാനുള്ള സ്നാക്സും കയ്യിൽ കരുതണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നു. എൻ്റെ മകൻ്റെ പേരിലുള്ള യൂട്യൂബ് ചാനലിൽ എൻ്റെ യാത്രാ അനുഭവം ഞാൻ തന്നെ അവതരിപ്പിക്കുന്നതാണല്ലോ ശരി എന്നതുകൊണ്ടാണ് എൻ്റെ വോയിസിൽ തന്നെ ഈ വീഡിയോ ചെയ്തത്. മക്ക മദീന യാത്രയിലെ മറ്റ് വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോകൾ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല യാത്രാനുഭവങ്ങൾ നേരുന്നു.